ഹായ്, എല്ലാവർക്കും പുതിയതിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു പുതിയൊരു വണ്ടിയോ അല്ലെങ്കിൽ പഴയൊരു യൂസ്ഡ് വാഹനം നമ്മൾ വാങ്ങാനായിട്ട് പ്രീ ഓണഡ് ആയിട്ടുള്ള ഷോറൂമിൽ അല്ലെങ്കിൽ വേറെ ആളുടെ വീട്ടിൽ ചെന്ന് നമ്മൾ വാങ്ങുന്ന സമയത്ത് വണ്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ആ വണ്ടി നമ്മൾ വീട്ടിലെത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് ഓടി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ കംപ്ലൈൻറ്റ്, ഈ കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇലക്ട്രിക്കൽ സ്വിച്ചിൻ്റെ അവിടെ കംപ്ലൈൻറ്റുകൾ വരുന്നു, കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ട് ആവണില്ല, സെൽഫ് അടിച്ചിട്ട് സ്റ്റാർട്ട് ആവണില്ല, അങ്ങനെ പല പ്രോബ്ലംസും. ഇങ്ങനെ കുറേ അധികം കംപ്ലൈൻറ്റുകൾ എനിക്ക് ഇൻസ്റ്റയിലും അതുപോലെ നമ്മുടെ വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇതിനൊക്കെ അതിജീവിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണ് ഇത് നല്ലൊരു വാഹനം പോയിട്ട് എടുക്കേണ്ടതെന്ന്. അപ്പം ഞാൻ ഒരു വാഹനം എങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന് വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ടി നല്ല രീതിയിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലാണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ, അതിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നിങ്ങൾ ഏതൊരു വണ്ടിയാണെങ്കിലും ഫസ്റ്റ് ടെസ്റ്റ് റൈഡ് അല്ല ചെയ്യേണ്ടത്, ഫസ്റ്റ് വണ്ടി കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഞാൻ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വലിയ സ്ക്രാച്ചസോ അതുപോലെ തന്നെ ഡെൻറ്റോ റീപെയിൻറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഫുള്ള് ഞാൻ തറലിയെ ചെക്ക് ചെയ്തതാണ്, അപ്പം അങ്ങനെയൊന്നും കാണാനില്ല. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സൈഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഇതിൻ്റെ ഒരു കവറിംഗ് ആയിട്ടുള്ള ആ ഒരു സൈഡ് സ്ട്രക്ചർ, സൈഡ് സ്ട്രക്ചറിൻ്റെ ഇവിടെ രണ്ട് പോർഷനിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊട്ടലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിച്ചത്. പിന്നീട് ഞാൻ ഹാൻഡിൽ ബാറിന്റെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ ബാറിന്റെ അവിടെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് ഉണ്ട്. അതിന് എന്താ നമുക്ക് മീൻ ചെയ്യാന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള വീഴ്ചയല്ല, ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. വേറെ ഞാൻ നോക്കി അവിടെ ഇവിടെ ഒന്നും ഒരു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കണ്ടില്ല. ക്രാഷ് ഗാർഡ് അവിടെയൊക്കെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഓവറോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ്, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഓവറോൾ ലുക്കിന്റെ ഭാഗത്തു നിന്ന് തോന്നിയില്ല. ഇത് നോക്കാൻ പോയി നമ്മുടെ ടയറാണ്. അപ്പൊ ടയർ നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ എടുക്കുന്ന ടൊളിൻസിന്റെ ഒക്കെ ടയറും അതുപോലെ നമ്മുടെ റിയർ സൈഡിൽ എടുക്കുന്ന അപ്പോളോയുടെ ടയറാണ്. ടയറിന്റെ കണ്ടീഷൻ നോക്കിയപ്പം ഒരു 90% മേലെ നല്ല രീതിയിലുള്ള ട്രെഡുള്ള ആ ഒരു ടയറഞ്ഞ് കിട്ടണം. അപ്പൊ ടയറിന്റെ ഭാഗമൊക്കെ ഗുഡ് കണ്ടീഷനാണ്. നമുക്ക് വലിയ ഒരു സൈഡിലേക്ക് തേഞ്ഞ് പോവാ, സൈഡിൽ തേമാനൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി, അണ്ണീവൺ ടയർ വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഫ്രണ്ടിലും കണ്ടില്ല. അതുപോലെ തന്നെ റിയർ സൈഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിയർ സൈഡിലും അങ്ങനത്തെ ഒരു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ടയറിന്റെ സെക്ഷൻ രണ്ടും ഓക്കെ ആണ്. അതായത് നമുക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടയർ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓവറോൾ ലുക്കിൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സീറ്റിന് വല്ല നമുക്ക് ഇങ്ങനെ കീറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വല്ലവർക്കും ഇങ്ങനെ സ്ക്രാച്ച് ഉണ്ടോ, ഈ പൂച്ച മാന്തി പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കേണ്ട അവിടെ ഓട്ടയുണ്ടോ, അതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് നോക്കാം. കാരണം ഇതിന് ഹോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മഴയത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ താഴ്ന്നു ഇറങ്ങാനും അതുവഴി നമ്മുടെ മൂടൊക്കെ നിറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇതിന് വേറെ തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു സീറ്റ്, നമ്മുടെ ഇതിൻ്റെ സ്റ്റോക്കായിട്ട് വരുന്ന സീറ്റ് ഇങ്ങനെ ഇതിൽ നിൽക്കണേ. സീറ്റിൻ്റെ പാർട്ടിലും വേറെ തരത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ സീറ്റിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, 250 നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇത് ഇതിൻ്റെ ഓണർ സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാട്ടോ, ബാക്ക് റെസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് ഇലക്ട്രിക്കൽ സെക്ഷനാണ്. ഓക്കെ, ഇലക്ട്രിക്കൽ സെക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പം ഞാൻ ഫുൾ ഈ ഹാൻഡിൽ ബാറുമുള്ള സ്വിച്ചസ് നോക്കുന്നു, ലൈറ്റ് നോക്കുന്നു, ബാറ്ററിയുടെ പവർ, ഇതൊക്കെ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെ ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു കീ സോക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കണം. ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ലൈറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൽഫ് അടിച്ച് നോക്കാം. സെൽഫ് അടിച്ചു. അപ്പോൾ ആ ലൈറ്റുകൾ നമ്മളെ അപ്പോൾ നമ്മൾ അതുപോലെ റിയർ സൈഡിൽ നമ്മൾ ബ്രേക്ക്, ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ച് നോക്കി കത്തണ്ട. ഓക്കെ, നമ്മൾ റിയർ സൈഡിലെ ബ്രേക്ക്, അതായത് ഫ്രണ്ടിലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ നമുക്ക് അവിടെ ബാക്ക് സൈഡിൽ നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ നമുക്ക് റിയർ പെഡലൊന്ന് ജസ്റ്റ് അമർത്തി നോക്കാം. അതെ, അപ്പോൾ ആ ടൈമിൽ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇനി നമ്മൾ ഹസാർഡ് ലൈറ്റ് ഒന്നും കൂടി നമുക്കൊന്ന് ഇട്ട് നോക്കാം ജസ്റ്റ്. അതെ, അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. കീ സോക്കറ്റ് ഒന്ന് നോക്കണേ, കീ സോക്കറ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഒരു വല്ല നമുക്കിങ്ങനെ ടൈറ്റ്നെസ് അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്യേണ്ടോ നോക്കാം. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അത്ര ടൈറ്റ്നെസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ എല്ലായിടത്തും ദേ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇൻഡിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. മീറ്റർ കൺസോളിൽ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് 2-5 തവണ നമുക്ക് ഇങ്ങനെ നോക്കാം. അതായത് ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫുള്ളി ചാർജ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ റീചാർജ് ചെയ്തിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണ വണ്ടിക്ക് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കുറച്ചായി നമുക്ക് ഇതൊക്കെ ഓൺ ആക്കി ഒന്ന് ഇട്ട് നോക്കാം, വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്.
ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മീറ്റർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്, മോഡൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. മോഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രിപ്പ് ടു ഓഡോ, പിന്നെ ആ ഒരു സെറ്റിംഗ്സിന് തിരക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ ടൈം, അതിലെ ഫ്യൂ ഇൻഡിക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് കൺട്രോൾ നോക്കാം. സ്വിച്ച് കൺട്രോൾ നമ്മുടെ ഫസ്റ്റ് കേസ് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്. ജസ്റ്റ് ഒന്ന് ഓണാക്കി, ഓണാക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മോട്ടർ വർക്ക് ചെയ്ത ആ ഒരു സൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സെൽഫ് അടിക്കാം. സെൽഫ് അടിക്കുമ്പോഴൊന്നും ജസ്റ്റ് ഒരു മിനിറ്റ്, ഓക്കെ. സെൽഫ് അടിച്ചു കഴിഞ്ഞപ്പോഴൊന്നും ഒരു ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എടുക്കാനായിരുന്നു കിക്കിക്കിക്കിക്കിന്ന് അടിക്കുന്ന ആ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ബാറ്ററി ഡൗൺ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. മോട്ടർ ഒന്ന് സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്, സെൽഫ് അടിച്ചു അപ്പം തന്നെ വർക്ക് ചെയ്തു. ശരിക്കും നമ്മൾ ഇങ്ങനെ രണ്ട് മൂന്നാലഞ്ച് തവണ നോക്കുക, അതായത് ബാറ്ററിയുടെ ആ ഒരു പവറും കൂടി നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിന് ഇതിനിപ്പോൾ നമുക്ക് അയച്ചു വേണം, നമുക്ക് ജസ്റ്റ് ഇതിൽ ലൈറ്റ് ഹൈ, നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ആ ലൈറ്റ് ബീം വേണമെന്ന് നമുക്ക് ജസ്റ്റ് ഓണാക്കിയിടാം. ഓക്കെ, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ എഞ്ചിൻ ഒന്ന് ഓണാക്കി അടിച്ചു, ഇൻഡിക്കേഷൻ ഇട്ട് നോക്കി. അപ്പോൾ നമുക്കതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തു. പിന്നെ ഇവിടെ നമ്മുടെ ബാറ്ററി വാണിങ് ഇവിടെ കാണുന്നുണ്ട്, ABSന്റെ സിഗ്നല്, അതുപോലെ ബജാജിന്റെ ലോഗോ, അത് കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പാസ് അടിക്കുന്ന സമയത്ത് പാസ് വെച്ച് വർക്കിംഗ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഇവിടെ എക്സ്ട്രാ വലിയൊരു ഹസാർഡ് ലൈറ്റ് ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ച് ഞാൻ വേറെ പറയാം. പിന്നെ ഇവിടെ പാസ് വെച്ച് ചെയ്തപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഹൈ ബീമ് ലോ ബീമ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നു. ഹൈ ബീം ഇട്ടുണ്ട്, ഹൈ ബീം ഇട്ട് കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേഷൻ, ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേഷൻ ഒക്കെ ഇടുന്ന സമയത്ത് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പൊ ഹോണ്ട ഭാഗം അത്രയും, അതായത് നമ്മൾ ഹോണ്ട ഏരിയ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ നിന്ന് വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇനി ഹസാർഡ് ലൈറ്റ് ഇട്ടുണ്ട്. അപ്പൊ അതേ ജസ്റ്റ് ഇതിൽ തന്നെ ഒരു എത്ര 16 ടോൺസുകൾ, അതായത് 16 ടൈപ്പിൽ നമുക്ക് ഹസാർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പൊ പലതരത്തിലുള്ള വേണ്ട ആ ഇൻഡിക്കേഷൻ്റെ ഇവിടെ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആ ഒരു ടൈപ്പുകൾ ഇതിൽ വരും വേണ്ട. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു മോട്ടറിന്റെ അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാറ്ററിയുടെ ആ ഒരു അവസ്ഥ അറിയാട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ സെക്ഷൻസ് ഒരുവിധമല്ലാന്ന് നമ്മൾ നോക്കി. പിന്നെ ബാറ്ററി നല്ല രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, അതായത് കുറെ തവണ ഓഫ് ചെയ്ത് ഓണാക്കി ഓഫ് ചെയ്ത് ഓണാക്കി നമ്മൾ സെൽഫൊക്കെ അടിച്ചു നോക്കി. സാധാരണ നോർമൽ രീതിയിലാണെന്ന് നമ്മൾ ഈ ഒരു സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു രണ്ട് തവണ അടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ബാറ്ററി ഇപ്പോൾ ചാർജ് ചെയ്ത് കൊണ്ടു വെക്കുന്ന സാധനമൊക്കെ ആണെങ്കിൽ കുറച്ചു നേരം ഓൺ ആക്കിയിട്ട് നമ്മൾ വീണ്ടും സെൽഫ് അടിക്കുന്ന സമയത്ത് അതൊരു ചെറിയ ഡിലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് റീചാർജബിൾ ആണ്, അതിൻ്റെ ഒരു കണ്ടീഷൻ, ആ ഒരു ബാറ്ററിയുടെ കണ്ടീഷൻ കുറച്ച് ലോ ആണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സെക്ഷൻ നോക്കാൻ പോകുന്നത് നമ്മുടെ എഞ്ചിൻ്റെ ഏരിയയാണ്. അപ്പോൾ എഞ്ചിൻ്റെ ഏരിയയിൽ നോക്കാൻ മുമ്പ് ഒന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എഞ്ചിൻ്റെ ഏരിയ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എവിടെന്നെങ്കിലും, അതായത് ഹെഡ് ഇതിൻ്റെ ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഹെഡ് നമ്മുടെ ഹെഡിൻ്റെ അവിടെ നിന്ന് വല്ല ലീക്കേജ് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടം ഏരിയ വല്ല ലീക്കേജ് കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഗ്യാസ്കെറ്റ് അവിടെ ഇവിടേക്ക് നോക്കി, അതുപോലെ തന്നെ ഈ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും ലീക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചൊരു ചെറിയൊരു ലീക്ക് പോലെയുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്നതാണോ എന്ന് നോക്കി. പക്ഷേ ഈ ഭാഗത്തു നിന്ന് ഈ എവിടെ നിന്നുള്ള ലീക്കൊന്നും അല്ല കേട്ടോ വരണേ. നമ്മുടെ ഈ ഒരു ചെയിൻ ലൂപ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഗീറോയിലേക്കും കൂടുതൽ ഒഴിച്ചതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കാം. അതായത് കൂടുതലായിട്ട് ഗീറോയിലേക്കും കൊടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് വയ്ക്കൂലേ. അപ്പം അങ്ങനെ വെച്ചെടുക്കണ ആ ഒരു ഡേറ്റാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വേറെ ഈ ഭാഗത്തു നിന്നോ, അതുപോലെ ഈ ഭാഗം മാത്രമല്ല നമ്മൾ നോക്കണ്ട, അപ്പുറത്തെ സൈഡും എല്ലായിടത്തും നമ്മൾ തറോലി ചെക്ക് ചെയ്യുക. തറയിൽ ചെക്ക് ചെയ്യാനല്ല പറഞ്ഞു, നന്നായിട്ട് ചെക്ക് ചെയ്യാം. എങ്കിലാണ് നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഏതെങ്കിലും പാർട്ടിൽ നിന്ന് നമുക്ക് വല്ല ലീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ സിംഗാമും നോക്കുക. അത് എഞ്ചിനായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എഞ്ചിൻ സിംഗാമിന്റെ ആ ഒരു ഏരിയ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കുക. പിന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെന്റ് സ്ക്രാച്ച്, കാരണം ഈ ഏരിയയിലേക്കും അൺവാണ്ടഡ് വെൽഡ് ഒക്കെ ഉണ്ടോ നോക്കാം. പെട്ടെങ്കിൽ ഒക്കെ അൺവാണ്ടഡ് വെൽഡിംഗ് ഉണ്ടോ, അതുപോലെ റീപെയിന്റിംഗ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക് സിസ്റ്റിന്റെ ഏരിയ നോക്കണമെങ്കിൽ ഞാൻ ബ്രേക്ക് സിസ്റ്റിന് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്രേക്ക് സിസ്റ്റിന് തൊട്ടടുത്ത് ഇരിക്കാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ കാണാനാണ്. അപ്പം ഈ ഒരു ഡിസ്കിന്റെ ഇതിൽ നമ്മൾ ജസ്റ്റ് കൂടെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരയ്ക്കുക. നമ്മുടെ കൈകൊണ്ട് ഉരയ്ക്കുമ്പോൾ ഈ ഒരു ബെയറിംഗ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തടവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും ഒരു ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ലൈൻസ് പൊന്തി നിൽക്കുക അല്ലെങ്കിൽ താന്ന് നിൽക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് അറിയാം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ സ്വന്തം ഡിസ്ക് മാറേണ്ടി വരും. ഡിസ്ക് മാറേണ്ടി വരുന്നല്ല, ഡിസ്ക് മാറേണ്ടി വരും അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, ഡിസ്ക്, കാലിപ്പർ പാഡ്, ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എക്സാക്ട് പാർട്ട്,
ഏതൊരു വാഹനത്തിന്റെ ആണെങ്കിലും നമ്മൾ അതിന്റെ പാർട്ട് നമ്പർ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അത് ഏത് ഷോറൂമിലാണ് ചെല്ലണം, അവിടെ ചെന്നതിന് ശേഷം വാങ്ങുക. എന്നിട്ട് അത് ഇട്ട് നോക്കിയിട്ട് സെറ്റ് ആവണുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഏത് മോഡലാന്ന് പറയണം, അതേപോലെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം ഒരു നമ്മൾ വണ്ടിയുടെ ഓരോ പാർട്ടുകൾ വാങ്ങാൻ. കാരണം പാർട്സിനൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഈ ഇടയ്ക്ക് ഞാനൊരു വണ്ടിയുടെ ഞാൻ കണ്ടതാണ്, അതായത് ഈ ഒരു ഡിസ്കിൻ്റെ ഈ ഒരു ഇത്രയും പോർഷൻ, അതായത് ഇത്രയും പോർഷനിലാണ് ഡിസ്ക് ഉള്ളൂ, അതായത് ഇത്രയും പോർഷനിലാണ് വയറിംഗ് ഉള്ളൂ. ഇപ്പുറത്ത് ഈ ഒരു കുഞ്ഞൊരു ഏരിയ ഉണ്ട്, ഈ കുഞ്ഞേരിയയില് ജസ്റ്റ് ആയിട്ടൊരു ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവർ പോയി വാങ്ങേണ്ട ഒരു പ്രശ്നമാണ് തോന്നുന്നു. അവർ പോയി ഒരു ഡിസ്ക് പാഡ് വാങ്ങി, ആ പാഡ് വാങ്ങിയിട്ട് അവരിട്ടു. ഇട്ട് കഴിഞ്ഞ് കുറച്ചാളെ വണ്ടി ഓടിച്ചു കഴിഞ്ഞ ശേഷം ഇവിടെ ചെറിയൊരു കട്ടങ്ങനെ പൊന്തിക്ക് എന്തായിട്ട് കണ്ടത്, അതായത് അപ്പോഴാണ് അവർ ശ്രദ്ധിക്കണ ഈ വാങ്ങിയിട്ടേക്കണ പാഡ് ഈ ഒരു വണ്ടിയുടെ അല്ലാന്ന്. നമ്മുടെ ഈ വണ്ടിയുടെ അല്ലാട്ടാ, അന്ന് അവർ വാങ്ങിയിട്ട് ആ ഒരു വണ്ടിയുടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഇവിടെ ഫ്രണ്ടിലെ ഏരിയയിൽ നോക്കി, ഇവിടെ പ്രശ്നമില്ല, റിയർ സൈഡിൽ ഞാൻ നോക്കിയായിരുന്നു, അപ്പോൾ അവിടെയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രേക്കിങ് എങ്ങനെയുണ്ടെന്നുള്ളത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കാലിപ്പറൊക്കെ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തും കേട്ട് കറക്റ്റായിട്ടൊന്ന് റീസെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കിലി 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 എന്നുള്ള സൗണ്ട് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ കിലി കിലി എന്നുള്ള സൗണ്ട് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു വണ്ടിയുടെ നമ്മൾ ഈ ഒരു കൂളിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ കൂളിംഗ് ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവിടെ ലിക്വിഡ് കൂളിംഗ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ആ ഒരു ലെവല്, കൂളൻ്റെ ഒക്കെ ലെവല് മാക്സിമം ആണോ, അതായത് ലീക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. അപ്പം ഈ ഒരു വാഹനത്തിൽ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിപ്പോൾ നമ്മൾ ചെരിച്ചാ വെച്ചേക്കണേ, പക്ഷെ നമ്മൾ എന്തൊരു കാര്യം നോക്കുന്ന സമയത്തും ഇങ്ങനെ നമ്മുടെ സർഫേസിൽ കറക്റ്റ് ആയിട്ട് സെൻറ്ററിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ലെവലുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഇതിൻ്റെ കൂളൻ്റെ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് മിനിമത്തിനോട് തൊട്ട് മേലെയാണ് നിൽക്കണേ. ഇതിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കാണാം. അതായത് ഈ മാക്സിമത്തിൽ എപ്പോഴും നമ്മൾ ആ ഒരു കൂളൻ്റെ ആയാലും എഞ്ചിൻ ഓയിൽ ആയാലും ഗിയർ ഓയിൽ ആയാലും എല്ലാം നമ്മൾ എപ്പോഴും മാക്സിമത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റംസ് ആണ്, അതായത് ഫ്രണ്ടിലത്തെയും റിയർ സൈഡിലെ സസ്പെൻഷൻ സിസ്റ്റം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ ആക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് എവിടെയെങ്കിലും ഓയിലിൻ്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എവിടെന്നെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന്. ചില സമയത്ത് നമുക്കൊന്നും കാണില്ല, ചെറുതായിട്ട് വണ്ടി പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു റൗണ്ട് റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു ഇവിടുത്തെ ഇങ്ങനെ വാഷുകളൊക്കെ ഉണ്ട്, നമുക്ക് സ്പ്രിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു റിങ്ങുകൾ, ആ റിങ്ങുകൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ ഡാമേജസോ അങ്ങനെ ഇപ്പോൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ ആ ഒരു സ്പ്രിങ്ങോ വാഷിനോ ഒക്കെ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടായിരിക്കാം ആ ഒരു ലീക്ക് ഉണ്ടാവണം. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പം ഇവിടുത്തെ ഈ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഫോർക്കിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല. നമുക്ക് റിയർ സീറ്റിൽ വരുന്ന ഇവിടെ മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ആ ഒരു ലീക്കോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. മെയിൻ കാണാൻ പറ്റാത്തത് ഇവിടുത്തെ ഇത്രയും ഏരിയ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇനി ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ അത് അങ്ങനെ മോശമാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ ടൈം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 6:30 ശേഷമാണ് ഞാനിപ്പോൾ ഒരു ടൈം ചൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാൻ പോണത് ഒരു 10 മുമ്പ് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉച്ചതിരിഞ്ഞ് ഒരു 5 ശേഷം ഇറങ്ങാൻ ശ്രദ്ധിക്കും. കാരണം നമുക്ക് ഇതിൻ്റെ ലൈറ്റ് അതുപോലെ തന്നെ വേറെ സാധനം കൂടി ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് നമുക്ക് മസ്റ്റ് ആയിട്ട് അറിയണമല്ലോ, ലൈറ്റ് വർക്ക് ചെയ്യണോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണോ നമുക്ക് നോക്കാം. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓവറോൾ ലുക്ക് നമുക്ക് നോക്കണം. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനൊന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ പോലെ ഒരു പരിപാടി ഒപ്പിക്കാനാണ് പോണേ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് അപ്പുറത്തെ ഞാൻ കാണിച്ച് അപ്പുറത്തെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോഴും ഒന്നും കാണാനില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു തരത്തിലുള്ള സ്മോക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിന് കാണാൻ പറ്റില്ല. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്മോക്കാണ് ഇതിനുള്ളിൽ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ വണ്ടിക്ക് ഒരു പണി വരണമെങ്കിൽ. ഒന്നാമത്തെ വൈറ്റ് സ്മോക്ക്, വൈറ്റ് സ്മോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചെറുതായിട്ട് എഞ്ചിൻ പണി കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയ ഒരു വണ്ടിയാണ് വൈറ്റ് സ്മോക്ക് ഉള്ള ഒരു വണ്ടി എന്നുള്ള ചെറുതായിട്ട് ഇട്ടാ അങ്ങനെ ചെറുതായിട്ട് പറഞ്ഞുള്ളൂ. പക്ഷേ ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് വരുന്നത് ബ്ലാക്ക് സ്മോക്ക്, അതായത് നമ്മുടെ എയർ ഫിൽറ്റർ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അതായത് നമുക്ക് പ്രൈമറി എയർ ഫിൽറ്റർ ഉണ്ടാവും, ചില വണ്ടികൾ നമുക്ക് സെക്കൻഡറി എയർ ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് എയർ ഫിൽറ്ററുകളും നമുക്ക് ചേഞ്ച് ചെയ്യാറായിട്ടുണ്ടെന്നുള്ളൊരു സിമ്പലാണ് നമുക്കൊരു ബ്ലാക്ക് സ്മോക്ക്. നമ്മൾ വലിയ ലോറിയുടെയും പുറകിൽ നിന്ന് ഇങ്ങനെ കുമുകുമാന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എയർ ഇങ്ങനെ ഒന്ന് വിലയ്ക്ക് പോകാറില്ലേ, അതന്നെ സാധനം. അതായത് നമ്മുടെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാറായിട്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എയർ ഫിൽറ്റർ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൻ്റെ മാറ്റേണ്ടതായിട്ട് ഇല്ല. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് വേറെ സ്മോക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു തരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലാണ്.
എന്നിരുന്നു കഴിഞ്ഞാലും ഞാൻ ഇതിന്റെ ഒരു ഓണറിന് എടുത്തത് ഇപ്പൊ ഞാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിന്റെ എയർ ഫിൽറ്റർ ഞാൻ ചേഞ്ച് ചെയ്യും, പുക വന്നില്ലെങ്കിൽ കൂടെ. അപ്പൊ നമ്മള് ആ ഈ ഒരു വാഹനം വൈകുന്നേരം എടുത്തതിന്റെ ഒരു റീസൺ പറഞ്ഞു, അതായത് സ്മോക്കിന്റെ കേസ്. ബ്ലാക്ക് സ്മോക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ എയർ ഫിൽറ്റർ മാറണം, വൈറ്റ് സ്മോക്ക് ആണെങ്കിൽ ആ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വേറെ തരത്തിലുള്ള പുകയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഈ വാഹനത്തിൽ കണ്ടൊരു കാര്യമാണ് ഇതില് ലൂബ് ആണ്ടിന് സംക്രാന്തിക്കൊക്കെ ചെയ്യണമെന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ഇതിന്റെ ഒരു ഏരിയ കണ്ടിട്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഡേറ്റ് ഉണ്ട്. അതായത് ലൂബിംഗ് ഒക്കെ ചെറുതായിട്ട് കുറവുണ്ട്. ഈ ഒരു ഭാഗം നോക്കണ സമയത്ത് ഞാൻ അത്രയ്ക്ക് അങ്ങനത്തെ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇച്ചിരി നല്ല രീതിയിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ ഏരിയ സെറ്റ് ആവും. വേറെ പ്രോബ്ലംസ് ഒന്നും ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് നോക്കിയിട്ട് കാണാനില്ല. പിന്നെ ഇവിടെയും സ്ക്രാച്ചസോ അതുപോലെ ചെറിയ ഡെൻറ്റോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. വേറെ റീപെയിന്റിങ് അങ്ങനെ സ്ക്രാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. നോർമലി നമുക്കറിയാലോ നമ്മുടെ ഏതൊരു വാഹനം അല്ലെങ്കിൽ ഏതൊരു മെഷീനാണെങ്കിലും അതിൽ നമുക്ക് ഗ്രീസ്, ഓയിൽ ഈ സാധനങ്ങളൊക്കെ ഒഴിച്ചു കൂടാതെ പറ്റാത്ത സാധനങ്ങളാണ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചെയിനാണ് ചെയിൻ ചെറിയ മെഷീൻ പാടണം. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എപ്പോഴും ലൂബ് ആയിട്ടിരിക്കണം. അതായത് നല്ല രീതിയിൽ നമുക്ക് ചെയിൻ ലൂബ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഇപ്പം എന്തുണ്ടായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ പുറത്തുള്ള ഒന്നാമത് നമുക്ക് സെമി കവേഡ് അല്ലെങ്കിൽ ഒരു കാക്ക് കവേഡ് ആയിട്ടുള്ള ഒരു ചെയിൻ കവറാണ്. അപ്പോൾ പുറത്തുള്ള പൊടി ഡേറ്റ് മുഴുവൻ വന്ന് പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഇങ്ങനെ ഡേറ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഡേറ്റിൻ്റെ ആ ഒരു ഇതനുസരിച്ച് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ലൂബ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ലൂബ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാം അത്യാവശ്യം ഇങ്ങനത്തെ ഡേറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യാനാ പറയാം. ഇനിയിപ്പോൾ ലൂബ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ 90 ഓയിൽ ഉണ്ടല്ലോ, അത് നമുക്കത് യൂസ് ചെയ്താലും മതി. ഞാനത് പലരും ഓരോരുത്തരും ഓപ്ഷനാട്ടോ, നമുക്കിപ്പോൾ ഏത് യൂസ് ചെയ്യണമെന്നുള്ളതൊക്കെ നമ്മുടെ ഓരോരുത്തരും പ്രയോറിറ്റി, അതനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു പോയിന്റാണ് നമ്മുടെ ഡോക്യുമെന്റ്സ്. ഡോക്യുമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ RC, അതുപോലെ PC, പിന്നെ അതുകൂടാണ് നമ്മുടെ ഇൻഷുറൻസ്. ഓക്കെ, ഈ RC വെച്ചാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, PC നമ്മുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്. അപ്പോൾ ഈ ഇൻഷുറൻസ് അതുപോലെ ഇൻഷുറൻസ് ഒക്കെ പക്കയായിട്ട് ചെക്ക് ചെയ്യട്ടെ. കാരണം നമ്മളെ ഈ ഒരു ഓണറിന്റെ പേര് ഞാൻ അതിലുള്ളതെന്ന് നോക്കാം. അതുപോലെ ഇൻഷുറൻസ് വല്ലതും ക്ലെയിം ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ കാലത്ത് ഒരു വണ്ടിയുടെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ പരിവാഹൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ അതിന് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കാം. പിന്നെ RC ബുക്ക് കിട്ടുമ്പോൾ, അതായത് RC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ചേസിസ് നമ്പറും എഞ്ചിൻ നമ്പറും ആ ഒരു RC ബുക്കിലും ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആക്കുക. അതായത് ആ നമ്പറും ഇതിലുള്ള ഇതിൻ്റെ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ഒക്കെ സെയിം അല്ലെന്ന് ചെക്ക് ചെയ്യുക. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും മസ്റ്റാണ്, അതും കഴിയാറായിട്ടുണ്ടോ, അതിനി എത്ര ആൾ ബാലൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഒരു വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ ഞാൻ പരിവാഹനിൽ കയറി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിലല്ലേ നിങ്ങൾ ഒരു വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി നോക്കുക, അതുപോലെ ഇൻഷുറൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു വാഹനം എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അറിയില്ല നമുക്ക് ഇതിന് ആക്സിഡൻറ്റ്സ് പറ്റിയിട്ടുണ്ടോ എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മളിത് എടുത്ത് തിരിച്ച് കൊടുക്കാൻ നേരത്തേക്ക് എന്തെങ്കിലും കാരണവശാലും നമുക്കൊരു വണ്ടി കൊടുക്കേണ്ടതായിട്ട് വന്നു, അന്ന് വല്ല തലവേദനകളൊക്കെ ഉണ്ടാവണക്കളെ എത്രയോ നല്ലതാണ് നമ്മൾ ഇതിൻ്റെ ഈ വാഹനത്തിൽ ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു വണ്ടിക്ക് വല്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉണ്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡെൻസ്, അതുപോലെ തന്നെ നമ്മുടെ പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ റീപെയിൻ്റ് ചെയ്തുണ്ടോ, അല്ലെങ്കിൽ അൺവാണ്ടഡായിട്ട് വെൽഡ് ഒക്കെ ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ വണ്ടി വീണിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കിലോമീറ്റർ. അതായത് ഈ ഒരു വാഹനത്തിന്റെ കിലോമീറ്റർ നോക്കണമെങ്കിൽ 17,244 കിലോമീറ്റർ ആയിട്ടുണ്ട്. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കിലോമീറ്റർ. കാരണം 2 കൊണ്ടാണ് ഈ ഒരു 17,244 കിലോമീറ്റർ അയക്കണത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു തോന്നുന്നു 17,244. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്കും അതുപോലെ തന്നെ ആ ഒരു കിലോമീറ്ററും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ചില വണ്ടിയുടെ നമുക്ക് ഒരു 3 അത് ഓടിയേക്കുന്നത് ചിലപ്പോൾ  1,000-2,000 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ചില വാഹനങ്ങൾ അങ്ങനെയുണ്ടോ, കാരണം ഈ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ ഇവിടെ ഓടിക്കാൻ ആൾക്കാരില്ലാണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ 1,000-2,000 ഓടിക്കണ അവസ്ഥയ്ക്ക് ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാർ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ, കാരണം അവൻ വണ്ടി എടുത്തു വന്നിട്ട് അവനൊരു പോക്ക് പോയി, ഇപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ആൾക്കൊരു 3,000 ഓടുള്ളൂ, വണ്ടി എടുത്തിട്ട് 2 ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയുള്ള വണ്ടികളുണ്ടാവും, അങ്ങനെയുള്ള വണ്ടികൾ കിട്ടുവാണെങ്കിൽ ലക്ക്. പക്ഷേ ഇത് 17,000 ഓടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് ലുക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു 17,000 ഇത് ഓക്കെയാണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എഞ്ചിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാലോ ഒരു വാഹനത്തിൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടുകൾ, അതായത് എന്തെങ്കിലും ഒരു മണി അടിക്കുന്ന പോലത്തെ സൗണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നോർമൽ കണ്ടീഷൻ അല്ലാത്ത എന്തെങ്കിലും ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെന്നാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ പറയാം എന്തിൻ്റെയാണെന്നുള്ളത്. അതൊക്കെ റെക്ടിഫൈ ചെയ്ത് അവർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി വിടുന്നതായിരിക്കും നല്ലത്. നമ്മളപ്പോൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയാം, ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ആക്കിയാൽ മാത്രം പോരാ, ജസ്റ്റ് ഒന്ന് ത്രോട്ട്ലിംഗ് ഒക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കണേ എഞ്ചിൻ, ആ പമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, സെൽഫ് അടിക്കുന്നു. അപ്പോൾ ഇത് ആ നോർമൽ കണ്ടീഷനിലാണ്
ഓക്കെ. അപ്പൊ ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇതിന് വേറെ, അതായത് എഞ്ചിന്റെ സൗണ്ട് അല്ലാണ്ട് വേറെ തരത്തിലുള്ള, അതായത് വേറെ ഈ ടാപ്പറ്റടിക്കുന്ന സൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് കേട്ടിട്ടില്ല. അതായത് ഇതിന്റെ എഞ്ചിൻ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു ഗുഡ് കണ്ടീഷനുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ബാക്കിത്തെ വിശേഷങ്ങളൊക്കെയും ഇതിന്റെ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയുണ്ട്, ക്ലച്ച് പിടിക്കും എങ്ങനെയുണ്ട്, ബ്രേക്ക് എങ്ങനെയുണ്ട്, ഷിഫ്റ്റേഴ്സ് എങ്ങനെയുണ്ട്, അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഒരു വീൽ അലൈൻമെന്റ് എങ്ങനെയുണ്ട്, നമ്മുടെ സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ സിസ്റ്റം ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് റൈഡിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇനി നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വണ്ടി ചെന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് എടുക്കരുത്. അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച ആ ഒരു റൈഡിംഗ് കംഫേർട്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് ടെസ്റ്റ് റൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇങ്ങനത്തെ ഒരു ഹാഫ് സൈസ്ഡ് ഹെൽമെറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഹാഫ് സൈസ്ഡ് ഹെൽമെറ്റ് എടുക്കും വേണം, വെറുതെ വെച്ചാൽ പോരാ, നല്ല രീതിയിൽ ഇങ്ങനെ വെക്കുക, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. നമ്മളെപ്പോഴും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തും നമ്മൾ റൈഡിംഗ് ഗിയേഴ്സ് മസ്റ്റ് ആയിട്ട് ധരിക്കണം. അതിപ്പോൾ ഈ ഒരു ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ വെക്കാൻ മറന്നു കഴിഞ്ഞാൽ പോലും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഒരു ഹെൽമെറ്റ് വെക്കാൻ ടെസ്റ്റ് റൈഡ് എന്നല്ല, വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകരുത്. ഞാൻ ഇത് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ വന്നിട്ട് ഷെയർ ചെയ്യണം. ക്ലച്ച് നമുക്ക് ടൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റെഡി ആവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്ലേസിൽ നിന്ന് നമ്മളൊന്ന് പുറത്തേക്ക് ഇവിടെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റഫായിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ചരലുണ്ട്, അതുപോലെ ചെറിയ പാറകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറണം. അപ്പോൾ ഇത് പോക്കറ്റ് റോഡാട്ടോ. അപ്പോൾ പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ എനിക്കൊരു കാര്യം ഫസ്റ്റ് തന്നെ പറയാനുണ്ട്, നമ്മളിത് ഫസ്റ്റ് ടൈമായിട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനമായിട്ട് ഒന്ന് കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഒന്ന് ഒന്ന് നോക്കി ഇവരൊന്ന് മെരുക്കിയിട്ട് മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം. കാരണം ഒരു വണ്ടി സിക്സ് സെഗ്മെന്റിൽ വണ്ടി എടുക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡോമി 250 ആയാലും 400 അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാട്ടാ. ഗിയറൊക്കെ ഇടുമ്പോഴേക്കും കയറി പോകുന്ന നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് ക്ലച്ചിന്റെ ഭാഗം കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗിയർ ഷിഫ്റ്റ് ഇടുമ്പോൾ എന്തോ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് സൈഡിലുണ്ട് അവിടെയും വലിയൊരു പിടുത്തമല്ല, നല്ല ചെറിയൊരു ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചെറുതായിട്ടൊരു പിടുത്തം പോലെ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഒരു നമുക്കറിയാമല്ലോ എഞ്ചിൻ ബ്രേക്കിംഗ് ആണ് മോസ്റ്റ്ലി നമ്മുടെ ഈ ഒരു വാഹനങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ബ്രേക്കിംഗ് കിട്ടുന്നത് ഫ്രണ്ട് പോർഷനിലും പിന്നെ റിയർ സൈഡിൽ ഒരു 30% അത്രയ്ക്കും പ്രതീക്ഷയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല. എങ്കിൽ തന്നെ നമ്മുടെ റിയർ സൈഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പിലീണ അതൊരു പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ നല്ല രീതിയിലുള്ള അടി നമുക്ക് റിയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സസ്പെൻഷൻ നമുക്ക് റിയർ സൈഡിൽ കിട്ടുന്ന നമുക്ക് മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയ സസ്പെൻഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടേതായ ആ ഒരു ലെവലനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ടയറിലെ എയർ പ്രഷറിൻ്റെ ഇൻഡെക്സ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണ് അതനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് വയ്ക്കാനും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആ ബാലൻസിങ് ആ വീൽ അലൈൻമെൻറ്റിലെ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ എടുക്കുമ്പോഴായാലും നമുക്ക് വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വൈബ്രേഷൻ നമ്മുടെ കൈമി കിട്ടുന്ന അടി, അതുപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ അവിടെ നിന്ന് ചെറിയൊരിത്, അതുപോലെ നമ്മുടെ ബ്രേക്കിംഗ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് നമ്മുടെ ഈ പുൽക്കൂട്ടൻ. അപ്പോൾ എനിക്ക് വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അത് എന്തായാലും പറയാണ്ടിരിക്കാൻ വലിയ പറയണം. അപ്പോൾ ഹെൽമെറ്റ് ഒന്ന് ഊരി വെക്കണ്ട കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് പോയി കറക്റ്റ് ടൈമിന് എങ്ങനെയൊക്കെ വെക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ബാക്ക് ബെസ്റ്റ്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നൈട്രജൻ അടിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ടയറിൽ നൈട്രജൻ വിത്ത് നല്ല രീതിയിൽ ഏതാണ് എയർ ഇൻഡെക്സ് പറയണേ, കമ്പനി അവകാശപ്പെടുന്ന എയർ ഇൻഡെക്സ് ഏതാണ്, അതിനേക്കാൾ ഒരു പോയിന്റ് കുറവടിക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ചെറിയ വൈബ്രേഷൻസ് ആ കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതിൽ ഇച്ചിരി നമ്മുടെ ടയറിലുള്ള എയർ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. ആ ചെറിയൊരു വൈബ്രേഷൻ കൈമിക്കൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്നുണ്ടായിരുന്നു, റിയർ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ വെയിറ്റ് അറിയാലോ നിങ്ങൾക്ക്, ആകെ വലിയ വെയിറ്റും കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇത് ഓടിച്ചാർന്ന വ്യക്തി എന്ന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു വ്യക്തിയാണ്. അപ്പം ആളെ സംബന്ധിച്ച് വലിയ വിഷയം ഉണ്ടാവില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതൊരു വെയിറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യണ സമയത്ത് ചില സമയത്ത് അത്ര അങ്ങോട്ട് സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ ക്ലച്ച് ഇച്ചിരി ടഫായിട്ട് എനിക്ക് തോന്നി. ടഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഫായിട്ടല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ചെറിയൊരു ഇത് കണ്ടോ അവിടെ,
ഇവിടെ പിടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ലൂബ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. റിയർ സൈഡും ഫ്രണ്ട് സൈഡിലും ബ്രേക്ക് സിസ്റ്റത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ബ്രേക്ക് കിട്ടണമുണ്ടെങ്കിൽ കിട്ടണുണ്ട്. റിയർ സൈഡിലെ ബ്രേക്കിംഗ് നമ്മൾ നോക്കിയാണെങ്കിപ്പം നമ്മൾ സാധാ നോർമൽ ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചവിട്ടിയിട്ട് തന്നെ നിർത്താൻ ശ്രദ്ധിക്കാം. മിക്കവാറും എല്ലാവരും ഈ ഡോമിനാർ ഏത് വണ്ടി ഇച്ചിരി പവർ കൂടി ഒരു 150 സിസിയേക്കാളും കൂടുതലുള്ള ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എഞ്ചിൻ ബ്രേക്കും കൂടി നിങ്ങളൊന്ന് ശീലിക്കുക. അതായത് നമുക്ക് ബ്രേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ ബ്രേക്കും കൊണ്ട് നമുക്ക് വണ്ടി നിർത്താനായിട്ട് സാധിക്കണം. എനിക്ക് ഇവിടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു ലിവർ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ റിയർ സൈഡിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സ്പീഡിലേക്ക് പോയി പിടിക്കണമെങ്കിൽ നമ്മൾ എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ കിട്ടാൻ ചാൻസ് ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിന് കാര്യം പറയാനുണ്ടായത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എനിക്ക് സീറ്റ് എനിക്ക് അത്രയ്ക്കും ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ഈ റിയർ സൈഡിൽ നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ, അപ്പം ഞാനിവിടെ ഇരുന്ന് ഓടിക്കണോ എനിക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. പക്ഷെ റിയർ സൈഡിൽ ഇരിക്കുന്ന ആളുടെ തണ്ടല്ലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിടുകിടുകിടുകെന്ന് വളരെ ചാൻസ് ഉണ്ട്. അതായത് ഇച്ചിരി ഹാർഡായിട്ട് തോന്നി ഇവിടെ ഈ ഒരു ഏരിയ കേട്ടോ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഇവിടെ നമുക്ക് മോണോഷോക്ക് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോഷോക്കിൻ്റെ ഒരു എൻഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ ഇച്ചിരി ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കാം. അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിൽ നമുക്ക് കുറച്ചുകൂടി ആ എയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തതിന് സെറ്റാകും. പിന്നെ ഇവിടെ നമ്മളെ ഈ ഒരു മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്ക് അബ്സോർബറാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സസ്പെൻഷൻ്റെ കേസൊക്കെ റെഡി ആവുന്നതായിരിക്കും. ഇനി എഞ്ചിൻ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഡോമിനാർ 400 അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നിസ്സാരം ഒരു 100-150 രൂപ സിസിയുടെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഉണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും ഒരു 150 cc വണ്ടി ഓടിച്ചിട്ട് ആണ് നമ്മൾ 250 പോകണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം ഒരു 150 cc വരെ വണ്ടി ഓടിച്ചേക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് 250 എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഒരു കുറച്ച് ദിവസം ഒരു ആഴ്ച രണ്ടാഴ്ചക്ക് ഒന്ന് ഓടിച്ച് ഇതിനൊന്ന് നമ്മളെങ്ങനെയാണ് ഓടിക്കണേന്നൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ വണ്ടി എടുത്തത് പുറത്തേക്ക് ഇറങ്ങുക. വേറെ ഒന്നും കൊണ്ടല്ല, ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കളിച്ചിരി ബുദ്ധിമുട്ട്. അതായത് 150 cc ഓടിച്ചിട്ടുള്ള ഒരാൾ 250 കിടക്കുമ്പോൾ, ഓക്കെ, ഇനിയിപ്പോൾ 250 ഓടിക്കുന്ന ആൾ 400 പോകുമ്പോഴും അങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവനായിട്ടൊന്ന് സെറ്റായി വരണം. പിന്നെ വേറൊരു കേസ് വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ആണ്. നിങ്ങൾ ഇത് അറിയാം, അതായത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു നമുക്ക് ഒടി എന്ന് പറയും. നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ഹാൻഡിലിൻ്റെ ഒടി ഒണ്ടി ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പാഷൻ പ്രോയും യൂണിക്കോൺ അതൊക്കെ ഓടിക്കണ പോലെ നമ്മൾ ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ തല അടിച്ച് നിലത്ത് വീഴണം. അതായത് പെട്ടെന്ന് നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. വെയിറ്റ് കൂടുതലാണ്, നമ്മുടെ കാലിന് കംപ്ലൈൻറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ നോക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കയ്യും ഈ രണ്ടും ഒരു അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഗ്ലൗസുകളൊക്കെ ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടേക്ക് 2-3 നല്ല പാടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെയിറ്റ്, അതുപോലെ നമ്മൾ എങ്ങനെ റൈഡിംഗ് പോസ്റ്റർ എങ്ങനെയാണ് അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കുന്നു, ഏത് നിരത്തിലൂടെ വണ്ടി ഓടിക്കുന്നു, അതൊക്കെ അനുസരിച്ച് നമുക്ക് മൈലേജ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ റൈഡിംഗ് കംഫർട്ടബിൾ എങ്ങനെയാണ് നമ്മൾ ഓടിക്കുന്നത് അങ്ങനെ അതനുസരിച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും കിട്ടാം. അപ്പോൾ ടോട്ടലി ഇത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ എടുത്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുകയാണ്. കാരണം വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യമൊന്നും ഇല്ല. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല എടുക്കണേ, നമ്മുടെ കൂട്ടുകാരന് വേണ്ടിയിട്ട് എടുക്കണേ. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കുറച്ച് നേരമായി വണ്ടി കിട്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അവൻ്റെ അടുത്ത് എടുത്തോളം പറയണത്. വേറെ കുഴപ്പമൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കണ വില എത്രയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയുക. അതായത് എത്ര രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിയേക്കണേ. ഇത് 2021 മിഡ് റേഞ്ച് ആയിട്ടുള്ള ഡോമിനർ 250 ആണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ ഗുഡ് ടയേഴ്സ് ആണ്, ബാക്കി എല്ലാ ഏരിയയും പക്കയാണ്. നിങ്ങൾ നോക്കിയിട്ട് പറയാം ഇതിന് എത്ര രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ബൾക്കി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രാബ്രയിലുണ്ടല്ലോ, ഗ്രാബ്രയിലിൻ്റെ ഒരു ഏരിയയിൽ നമ്മുടെ ഈ ഒരു തൊടയുടെ ഏരിയയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചെറുതായിട്ടൊരു ചെറിയ പെയിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിക്കണം. ബാക്കി സൗണ്ട് കാര്യങ്ങൾ അതുപോലെ ലൈറ്റ് പെർഫോമൻസ് ഏരിയ ഒന്നും പറയാനില്ല. ബജാജാണ്, കിഡുവാണ്, ഡോമി തന്നെയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ തന്നെയാണ് കേട്ടോ നമ്മുടെ ഡോമി. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ പഴയൊരു വണ്ടി വാങ്ങാനായി പോകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്ന നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ സ്വന്തം ഡാർവിൻ സൈനിങ് ഓഫ്.